താലിബാൻ ഭരണമേറ്റെടുത്ത് ഒരു വർഷം പിന്നിടുമ്പോൾ അഫ്ഗാനിലെ ക്രൈസ്തവർ കുടിയേറ്റത്തിന് നിർബന്ധിതരാകുന്നതായി റിപ്പോർട്ടുകൾ. ക്രൂരവും ഭീകരവുമായ താലിബാൻ ഭരണത്തിന് കീഴിൽ നരകയാതന അനുഭവിക്കുകയാണ് അഫ്ഗാനിസ്ഥാനിലെ ക്രൈസ്തവരെന്നും ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേണിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. കർശനമായ ഇസ്ലാമിക നിയമങ്ങൾ താലിബാൻ സ്ഥാപനവൽക്കരിച്ചതായും ഇത് മതപരമായ വൈവിധ്യം ഇല്ലാതാക്കിയതായും ICC വ്യക്തമാക്കി. ഇസ്ലാമിക പശ്ചാത്തലത്തിൽ നിന്ന് വന്ന അഫ്ഗാൻ ക്രൈസ്തവർ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് വിധേയരാകുന്നുണ്ട്. ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നത് കടുത്ത ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാകയാൽ ക്രൈസ്തവർ ഇപ്പോഴും ഒളിവിൽ കഴിയുന്ന സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുമുള്ള സഹായങ്ങൾ ഇവർക്ക് ലഭിക്കുന്നില്ല. പാകിസ്ഥാൻ, ഇറാൻ, തുർക്കി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് കുടിയേറുന്ന അഫ്ഗാൻ ക്രൈസ്തവർക്ക് അവിടെയും മതപരമായ വിവേചനം നേരിടേണ്ടി വരുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇത്തരത്തിൽ കുടിയേറുന്നവരെ സംരക്ഷിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കപ്പെടേണ്ടത് ആവശ്യമാണെന്നും ICC പറയുന്നു. അതേസമയം താലിബാൻ ഭരണത്തിന് കീഴിൽ അഫ്ഗാൻ ജനത കടുത്ത ദാരിദ്ര്യമാണ് അനുഭവിക്കേണ്ടി വരുന്നതെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഭക്ഷണക്ഷാമവും ജോലി നഷ്ടവും നിരവധി കുടുംബങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ വേണ്ടത്ര ഭക്ഷണമില്ലാതെ കഴിയുകയാണെന്നും മുമ്പ് സർക്കാർ സർവീസിൽ ഉന്നത ജോലി ഉണ്ടായിരുന്നവർ പോലും ഇപ്പോൾ ഭിക്ഷയാചിച്ച് കഴിയേണ്ട സ്ഥിതിയാണുള്ളതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു.